നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർ വിട പറഞ്ഞ് ഒരു കൊല്ലം തികയാനിരിക്കെ കലാവിരുന്നുകൊണ്ട് ശ്രദ്ധാഞ്ജലിയൊരുക്കി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചിരസ്മരണ എന്ന പേരിൽ കാവാലം മഹോത്സവം തലസ്ഥാനത്ത് തുടങ്ങി. അരങ്ങൊഴിഞ്ഞ ആചാര്യന് സ്മൃതിയൊരുക്കാൻ കലാവിരുന്ന്. കാവാലത്തിന്റെ നാടക സ്വപ്നങ്ങൾ സഫലമാക്കിയ സോപാനം കൂട്ടായ്മയ്ക്കൊപ്പം നാടകപ്രേമികളും തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും. ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സർവകലാശാലയാണ് നമ്മുടെ മുമ്പിൽ നിന്നും നിഷ്ക്രമിച്ചത് എന്നുള്ളതാണ് സത്യം. കലാസംബന്ധിയായ ഏത് വിഷയത്തെക്കുറിച്ചും മറ്റാർക്കും പറയാനാവുന്നതിലേറെ ആധികാരികതയോടെ പറയാനും പറയുന്നത് പ്രയോഗത്തിൽ വരുത്തുവാനും ഒരേ സമയം കഴിഞ്ഞിരുന്ന ആളായിരുന്നു അദ്ദേഹം. ചിരസ്മരണ എന്ന പേരിൽ 3 ദിവസം നീണ്ട കാവാലം മഹോത്സവത്തിൽ കഥകളിയും നാടകവും രംഗാവതരണങ്ങളും കാവാലത്തിൻ്റെ കൃതികൾ കോർത്തിണക്കി സംഗീത വിരുന്നുമുണ്ടാകും. വയലുപ്പള്ളി സംസ്കൃതി ഭവനിൽ ചൊവ്വാഴ്ച വരെയാണ് പരിപാടി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.